നമ്മുടെ സമൂഹത്തിൽ ഒരു കാലത്ത് നമ്മൾ ചോദിച്ചത് നിനക്ക് അമ്മയും പെങ്ങന്മാരും ഇല്ലെന്നായിരുന്നു എന്നായിരുന്നു ഇന്ന് തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് നിനക്കും അച്ഛനും ആങ്ങളമാരും ഇല്ലേ ഇങ്ങനെ പുരുഷന്മാർക്കെതിരെ കള്ളക്കേസ് കൊടുത്താൽ എന്ത് മര്യാദയും ന്യായവുമാണ് ഈ കേസ് നോക്കൂ കുഞ്ഞിലെ പറഞ്ഞത് എന്താ റേപ്പിസ്റ്റ് എന്നാക്കി കഴിഞ്ഞു റേപ്പിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു റേപ്പിസ്റ്റ് എന്ന് വിളിക്കാൻ എന്ത് അധികാരമാണുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് ആ അതിജീവിത ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ കേസിലെ അതിജീവിതയുടെ ഒന്ന് രണ്ട് സിനിമകൾ ഈ അടുത്തിടെ കാണുകയാണെങ്കിൽ നല്ല കലാകാരിയാണ് വിജയബാബുവിനെ റേപ്പിസ്റ്റ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത് പറയുന്നില്ലെങ്കിൽ പെൺകുട്ടിയെ ബഹുമാനമാണ് വലിയ രീതി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ കുട്ടിയുടെ അഡ്മേറാണ് ഇപ്പൊ എന്ത് എന്ത് യാതൊരു രേണുകാജി എതിർപ്പ് പോലും ഇല്ലാതെ പറയുകയുണ്ടേ റേപ്പിസ്റ്റ് എന്ന് വിളിച്ചു ആർക്കും ഒരു പ്രശ്നമില്ല ഇങ്ങനെയാണെങ്കിൽ ചില ഇതേപോലെ മറുഭാഗത്തെ എക്സ്ട്രീം ഒപ്പീനിയൻ ആണ് പാലം കടക്കുവോളം രതിജീവിത പാലം കടന്നു കഴിഞ്ഞാൽ അതിജീവിത എന്ന് അങ്ങനത്തെ വാദഗതികൾ വേണമെങ്കിൽ തിരിച്ചു പറയാമല്ലോ അന്ധമായി രാഹുൽ 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 നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുകയാണല്ലോ ഒരു ഒരു പരാതിയുണ്ട് അതിലൊരു പരാതിക്കാരി ഉണ്ട് അവർ രാഹുൽ അപ്പോൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നു ഇതുപോലെയുള്ള എലിമെന്സിന്റെ കൈക്ഷണം എം എം എന്ന് പറയുന്ന അസോസിയേഷൻ എന്താണ് ചെയ്യാൻ പോണത് നമുക്ക് ഏത് ഏത് അടുപ്പിലും തൂറാമെന്ന് വിചാരിക്കുന്ന കാരണവന്മാരാണ് പാട്രിയാർക്കിയുടെ തനി തത് സ്വരൂപം അതിന് ചൂട്ടുപിടിക്കാൻ ഇതുപോലുള്ള കുറെ ആൾക്കാർ ഇത് ഇതിപ്പോൾ നേരത്തെ ഒരു ഒരു എക്സ്ക്യൂസ് എക്സ്ക്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ പീഡിപ്പിക്കട്ടപ്പെട്ട ആള് അല്ലെങ്കിൽ പരാതി ചെയ്തിരിക്കുന്ന ഒരാളെ ഇൻസൾട്ട് ചെയ്യാനുള്ള അധികാരം ഇയാൾക്ക് ആരാ കൊടുക്കണത് ഇതുപോലെ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഈ തരത്തില് ഈ പവർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു ഓർഗനൈസേഷന്റെ കാര്യം മലയാളത്തിൽ നടിമാർക്ക് ലക്ഷങ്ങളും പിന്നെ പുരുഷ താരങ്ങൾക്ക് കോടികളും കിട്ടുന്ന കിട്ടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു സെറ്റപ്പ് പിന്നെ തങ്ങളുടെ മക്കൾക്കും അങ്ങനെ മലയാളത്തിൽ ആര് നടനാവണം ആര് നടിയാവണം എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള അതിന് അതിനുവേണ്ടി മാത്രം സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബാരിയർ ടു എൻട്രി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു കറക് സംഘമാണിത് ബിഗ് ബോയ്സ് ക്ലബ്ബാണ് ഇത്രയും കാലം ഇവര് കൈനീട്ടം കൊടുക്കാനും ഇവരെ ഉദ്ധരിക്കാനും മലയാള സിനിമയെ ഉദ്ധരിക്കാനും ഇതിന്റെ തൊഴിൽ പ്രശ്നങ്ങൾ തീർക്കാനും ഒക്കെ എന്ന നിലയിൽ ഇവർ നിന്നത് ശുദ്ധ തട്ടിപ്പായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയ നാല് വലിയ ആൾക്കാർ ഇരുന്നിട്ട് കള്ളുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ഇവിടെ എന്താ നടക്കാത്തത് എന്ത് നടക്കും നമ്മൾ വേണമെങ്കിൽ ഐ സി സി വെക്കും നാളെ വേണ്ടെങ്കിൽ അത് ഇല്ലാന്നു വെക്കും അത് അത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോട്ടേന്ന് വെക്കും എന്നൊക്കെ അവർ വിചാരിക്കുകയാണ് ഇതൊക്കെ നിയമത്തിന് കംപ്ലീറ്റ് നിയമത്തിനെയും നാട്ടു നടപ്പിനെയും സമൂഹത്തിനെയും ആൾക്കാരെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു പുല്ല് വില കൊടുത്തുകൊണ്ടാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വില ഇതൊരു വലിയ വിലയുണ്ട് ഇവയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ ഇഷ്ടങ്ങളെയൊക്കെ ഇവർ അവർ മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇതിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായും രാഹുൽ ഞാൻ താങ്കളിലേക്ക് വരാം ഇനി അതിജീവിതയെ അപമാനിച്ചുകൊണ്ട് ഒരു വാക്കുപോലും താങ്കളിൽ നിന്ന് ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് അനുഭവിക്കുന്നതും അല്ല ഞങ്ങളുടെ സ്ക്രീൻ പാടില്ല ചർച്ചയ്ക്ക് വിളിച്ചു എന്നത് സത്യമാണ് പക്ഷേ അതിജീവിതയെ അപമാനിക്കുന്ന ഒരു വാക്ക് താങ്കൾ നിന്ന് ഇനി ഉണ്ടാകരുത് താങ്കളിൽ നിന്ന് അതിജീവിതയെ അപമാനിക്കുന്ന ഒരു വാക്കിനി ഉണ്ടാകരുത് എന്തായാലും അവരുടെ കംപ്ലൈന്റ് നിലവിലുണ്ട് കുറ്റവാളി അല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത അവരെ താങ്കൾ ഏത് ആണെങ്കിലും അതിൽ അത് ഈ അതിജീവിതയാണെങ്കിൽ അവരെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോരുന്ന് താങ്കൾ അപമാനിക്കരുത് അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു സംഘടന എന്ന നിലയിൽ അതിന്റെ ഒരു സംഘടന എന്ന പരിവേഷത്തിൽ അതിന്റെ എല്ലാ നേട്ടങ്ങളും കയ്യിലടക്കിയിട്ട് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട നിലപാടുകൾ എടുക്കേണ്ട ഘട്ടം വരുമ്പോൾ പ്രതിക്കൊപ്പമാണ് തങ്ങളെന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടുന്ന ന്യായങ്ങളും അതിനു വേണ്ടുന്ന സംഘടനാപരമായ പരിവേഷവും എടുത്തണിയുകയാണ് അമ്മ എന്ന സംഘടന അതിനു വേണ്ടിയല്ലേ ഈ ക്ലബാണ് തങ്ങളെന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഈ പരാമർശം കൂടി രേണുക എന്തുകൊണ്ട് കുഞ്ഞിലെ പറയാനും ആരും ഒന്നും രാഹുൽ അത്രയും ദിവസം കഴിഞ്ഞത് ഒരു തെറ്റും ചെയ്യാനിട്ടാണോ അത്രയും നാൾ ഒരു നാട്ടിൽ പോയി ഒളിച്ചു കഴിഞ്ഞത് ഇവിടത്തെ നിയമ നടപടികൾ നേരിടാൻ പോലും ആ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ലല്ലോ അദ്ദേഹം ആരോപണ വിധേയനാണ് കുഞ്ഞില പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം കുഞ്ഞിലേക്കാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഒരു വാക്ക് താങ്കൾ ഉപയോഗിക്കരുതെന്ന് ഞാൻ താങ്കോട്ട് പറയുകയും ചെയ്യണം അപമാനിക്കാൻ ഉപയോഗിക്കില്ലേ പറയുന്നത് കുഞ്ഞില റേപ്പിസ്റ്റ് എന്ന് വിജയബാബുവിനെ അഭിസംബോധന ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല കോടതി എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ മുൻകൂർ ജാമ്യം കിട്ടി നിൽക്കുന്ന വ്യക്തിയാണ് പുരുഷനെ എന്ത് വേണമെങ്കിൽ പറയാം ഈ ചർച്ച കാണുന്നവർ ഈ ചർച്ച ഇപ്പോൾ പറഞ്ഞത് പല റേപ്പിസ്റ്റുകളെയും പിടിച്ചിരുത്താൻ വിജയ് എന്ന് മെൻഷൻ ചെയ്തല്ല പറഞ്ഞത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം ഒരു നിലപാട് എന്ന രീതിയിലാണ് പറഞ്ഞത് അതെന്താണെന്ന് അവർ വിശദീകരിക്കും അവർ നമുക്കൊപ്പം അവർ ഫോണിലാണെങ്കിലും അവരുടെ വിശദീകരണം നമുക്ക് തേടാം അവർ വിജയ് ബാബുവിനെ പേഴ്സണൽ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു ൾ പറഞ്ഞോട്ടുള്ളത്യ കേസരല്ലേ രാഹുൽ രാഹുൽ തുടരുക രാഹുൽ ഞാൻ രാഹുലിനോട് അങ്ങോട്ട് ഒരു കാര്യം പറയാം ഇപ്പൊ രാഹുൽ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി രേണുകുടെ തലയ്ക്ക് ഇടാൻ നോക്കരുത് ഒന്ന് രണ്ട് രാഹുലിന് ഇനി കുഞ്ഞിലെ പറഞ്ഞു തെറ്റു തോന്നിയെങ്കിൽ അതിന് ഈ സർവൈവറിനെ പഴിചാരികയോ അവരെ തോന്നിവാസം മാസം പറയുകയല്ല അതിന്റെ സൊല്യൂഷൻ അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ രാഹുൽ പറഞ്ഞല്ലോ രാഹുൽ ഒരു